നമസ്കാരം. എസ് രാമചന്ദ്രൻപിള്ള, പൊളിറ്റ് ബ്യൂറോ അംഗം, മുതിർന്ന സി പി എം നേതാവ്. 15 വയസ്സുവരെ RSS ശാഖയിൽ പോയിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിപ്പോൾ വലിയ വാർത്തയായിരിക്കുകയാണ്, ചർച്ചയായിരിക്കുകയാണ്. സി പി എം നേതാക്കൾ എന്താണ്, എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള കാര്യം. അതിപ്പോൾ പ്രതികരിക്കുന്നുണ്ട്, എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ പലരും പറയുന്നത് 15 വയസ്സുവരെ RSS ശാഖയിൽ പോയതിൻ്റെ ഗുണം എസ് ആർ പിയുടെ ആ പ്രവർത്തനത്തിനും മാന്യതയ്ക്കുമൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതിർന്ന സി പി എം നേതാക്കന്മാരിൽ ഒരാൾ, സി ഐ ക്യു സംഘടനയുടെ അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാപക നേതാവ്, തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഇന്നത്തെ ഒരു ഭീഷ്മാചാര്യൻ എന്ന് പറയുന്ന ശ്രീ എം എം ലോറൻസ്, അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ചെറുമകൻ ശ്രീ മിലൻ ജോസഫ് പ്രായം കുറഞ്ഞ വ്യക്തിയാണ്, ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ SRP RSS ജീവിതവുമായി ബന്ധപ്പെട്ട് കാണാനിടയായി. അതാണ് ഈ വാർത്തയ്ക്ക് ആധാരം. നോക്കാം. ശാഖയിൽ 16 വയസ്സുവരെ പോയതിൻ്റെ ഗുണം SRPയുടെ മാന്യമായ പെരുമാറ്റത്തിലും ഗായത്രി മന്ത്രം ചൊല്ലി വളർന്ന സീതാറാം യെച്ചൂരിയുടെ പെരുമാറ്റത്തിലും ഉണ്ടെന്ന് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ചെറുമകൻ മിലൻ ജോസഫ്. സഖാക്കളുടെ പതിവ് രീതികളായ മസിൽപിടുത്തവും ഗുണ്ടായുസവും ഈ രണ്ട് രീതിയും ഇവർക്കില്ല എന്നും മിലൻ പറയുന്നു. തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മിലൻ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ശാഖയിൽ 16 വയസ്സുവരെ പോയതിന്റെ ഗുണം SRPയുടെ മാന്യമായ പെരുമാറ്റത്തിലും ഗായത്രി മന്ത്രം ചൊല്ലി വളർന്ന സീതാറാം യെച്ചൂരിയുടെ പെരുമാറ്റത്തിലും ഉണ്ട്. സഖാക്കളുടെ പതിവ് രീതികളായ മസിൽപിടുത്തവും ഗുണ്ടായുസവും രീതിയും ഇവർക്ക് രണ്ടുപേർക്കുമില്ല. ഇനി ഇവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിൽ അത് സി പി എമ്മിൽ വന്നതിന് ശേഷമാകാം. താമസിച്ചിട്ടില്ല, ശാഖയിലേക്ക് തിരിച്ചു വന്നാൽ മനുഷ്യത്വം, കാരുണ്യം എന്നിവ പഠിക്കാൻ പറ്റും എന്നാണ് മിലൻ ജോസഫ് എന്ന കുട്ടി, അങ്ങനെ തന്നെ പറയാം, ചെറുപ്പക്കാരനാണ് പറയുന്നത്. അത് ഒരു വേള ഒരു യുവതലമുറയുടെ ഒരു ചിന്തയിലേക്ക്, മിലൻ്റെ ആ ഒരു വാക്കുകളും ചിന്തയും, യുവതലമുറ ഇന്ന് എങ്ങനെ ചിന്തിക്കുന്നു, ഇന്ന് ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും അല്ലെങ്കിൽ മാന്യമായ പെരുമാറ്റത്തെക്കുറിച്ചുമൊക്കെ യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ പ്രതീകം കൂടിയാണ് മിലൻ ജോസഫിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വെളിപ്പെടുത്തൽ. മാത്രമല്ല, മിലൻ തത്വമായിനിയൂസിനോട് വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മിലൻ എന്താണ് പറഞ്ഞത് എന്നൊന്ന് കേട്ടോളൂ. അതെ, ഇന്നലെ ശ്രദ്ധിക്കപ്പെട്ട വാർത്ത SRPയുടെ RSS ബന്ധമായിരുന്നു. അദ്ദേഹം RSS ശാഖയിൽ വന്നതിന്റെ ഗുണം അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റത്തിൽ നമുക്ക് കാണാൻ പറ്റും. ശാഖയിലെ ഓരോ സ്വയം സേവകന്റെയും ക്യാരക്ടർ മോൾഡിംഗ് ആണ് നടക്കുന്നത്. അവിടെ ഓരോ സ്വയം സേവനും ദേശീയതയും അച്ചടക്കവുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പോ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂവിലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്, ഗായത്രി മന്ത്രം ചൊല്ലിയാണ് വളർന്നത്. അപ്പം അതിന്റെ ഗുണം അദ്ദേഹത്തിന് അത് കിട്ടിയിട്ടുണ്ട്. SRPനെ CPM പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്റെ അപ്പച്ചൻ MM ലോറൻസ് ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ അപ്പച്ചൻ ചെയ്ത തെറ്റാണ്. SRP CPMലേക്ക് പോയത് അതിലും വലിയ തെറ്റായിപ്പോയി. ഈ ഇന്നത്തെ നമ്മളെ ഇവിടുത്തെ പാർട്ടി സഖാക്കളോട്, സാധാരണ ജനങ്ങളോട് പുച്ഛവും പരിഹാസവും ക്രൂരതയും നിറഞ്ഞ പെരുമാറ്റം, അത് ഇന്ന് തെളിയിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ CPM പാർട്ടി സഖാക്കളോട്, സഖാക്കൾക്ക് കൊടുക്കുന്ന ട്രെയിനിങ്. മിലന്റെ അപ്പച്ചൻ, അതായത് ഗ്രാൻഡ് ഫാദർ ശ്രീ എം എം ലോറൻസ് ആണ് SRPയെ CPMലേക്ക് കൊണ്ടുവന്നതെങ്കിൽ, അങ്ങനെ ചെയ്തതെങ്കിൽ സ്വന്തം ഗ്രാൻഡ് ഫാദർ, പിതാമഹൻ ചെയ്തത് കൂടി തെറ്റാണ്. ഇത്രയും പ്രായമുള്ള വ്യക്തിയാണ്, എല്ലാ ബഹുമാനവും സ്നേഹവും മുത്തശ്ശനോട് മിലനുണ്ട് നമുക്കറിയാം. തീർച്ചയായും തന്നെ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയും അത് വേണ്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് മിലനാണ്. പക്ഷേ അരാഷ്ട്രീയമായ ആ ഒരു നേരിയ ആ ഒരു ഖേദം അല്ലെങ്കിൽ എതിർപ്പ്, അതായത് സത്യം പറഞ്ഞാൽ SRPയെ വഴിപിഴപ്പിച്ചത് MM ലോറൻസ് ആണ് എന്നാണ് മിലൻ പറഞ്ഞത്. അതിനെ നമുക്ക് ആ പദപ്രയോഗത്തെ നമുക്കൊരു തമാശയായി എടുക്കാമെങ്കിലും അതിനകത്തൊരു വലിയ കാര്യമുണ്ട്. ഇന്നത്തെ യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു ദേശീയതയ്ക്ക് അനുകൂലമായി, എങ്ങനെ ചിന്തിക്കുന്നു സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി, സ്വന്തം മാതൃരാജ്യത്തിന് വേണ്ടി ഇന്നത്തെ യുവതലമുറ എന്ത് ചെയ്യുന്നു, എന്ത് ചിന്തിക്കുന്നു എന്നതാണ് ആ മിലൻ എന്ന് പറയുന്ന ആ കുട്ടിയുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടത്. തീർച്ചയായും ഈ യുവതലമുറയാണ്, ഈ വളർന്നു വരുന്ന ഈ തലമുറയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി. ശ്രീ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്താണ് എന്ന് ഒരു സംവാദത്തിനിടയിൽ ഒരു കുട്ടി ചോദിച്ചപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, നിങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി, നിങ്ങൾ യുവതലമുറയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന്. അതായത് എത്രയോ ആയിരക്കണക്കിന് യുവാക്കൾ ഒന്നിച്ചു ചേർന്ന് സ്വന്തം രാജ്യത്തിന് വേണ്ടി ദേശീയത മനസ്സിലുറപ്പിച്ചുകൊണ്ട് മിലൻ ജോസഫിനെ പോലെയുള്ള വിദ്യാർത്ഥികളും കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഉണർന്നു നീക്കുന്ന ആ സമയമാണ് നമ്മുടെ രാജ്യം ഏറ്റവും ശക്തിപ്രഭാവത്തോടെ നിലനിൽക്കുന്നത് എന്നായിരുന്നു മുൻ പ്രസിഡന്റ് ശ്രീ APJ അബ്ദുൽ കലാം, അദ്ദേഹം അന്ന് പറഞ്ഞത്. അതുതന്നെയാണ്, യുവതലമുറയാണ് ഇന്നത്തെ ഭാരതത്തിന്റെ ശക്തി.
മിലനെ പോലെ ചിന്തിക്കുന്ന യുവാക്കളാണ് നമ്മുടെ രാജ്യത്തെ മുമ്പോട്ട് നയിക്കുന്നത്. എം എം ലോറൻസ് സി പി എമ്മിലേക്ക് എസ് ആർ പിയെ ക്ഷണിച്ചുകൊണ്ട് വന്നതിൽ ചെറുമകൻ ഇന്ന് ഖേദിക്കുന്നു, വിഷമിക്കുന്നു, അത് ശരിയായില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു. സ്വന്തം മുത്തശ്ശനാണെങ്കിലും ചെയ്തത് അത് അത്ര നല്ല കാര്യമല്ല എന്ന് ആ കുട്ടി ഇപ്പോൾ തിരിച്ചറിയുന്നു, മിലൻ തിരിച്ചറിയുന്നു. അതാണ് സംഭവിക്കുന്നത്. യുവാക്കളെ മുമ്പോട്ട്, രാജ്യത്തിനായി, രാജ്യത്തിനൊപ്പം, രാജ്യത്തിൻ്റെ ആ ഒരു പിടി മണ്ണ് നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, ദേശീയതയ്ക്കൊപ്പം നിന്നുകൊണ്ട്. അതിനകത്ത് പല സംഘടനകൾ, ഇപ്പോൾ ആർ എസ് എസ് പോലെ തന്നെ ഒരുപാട് സാംസ്കാരിക സംഘടനകളുണ്ട്. എല്ലാ സാംസ്കാരിക സംഘടനകളും ആ ദേശീയത മുന്നിൽ പിടിച്ചുകൊണ്ട്, അതൊരു പ്ലക്കാർഡായി, ഒരു ബാനറായി മുന്നിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഒത്തൊരുമിച്ച് മുമ്പോട്ട് പോകുന്നു, നമ്മുടെ രാജ്യത്തെ നയിക്കുന്നു. ആരാണ്? യുവതലമുറ മുമ്പോട്ട് പോവുകയാണ്. സശക്തം, സധൈര്യം നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതേ ഉള്ളൂ. ഈ രാഷ്ട്രീയ ചർച്ചകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമൊക്കെ അത് പിന്നീട് വരുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ദേശീയതയാണ്, രാജ്യമാണ് നമുക്ക് പ്രധാനം, രാജ്യസ്നേഹമാണ് നമുക്ക് പ്രധാനം. അതൊക്കെയാണ് ഈ മിലൻ ജോസഫ് എന്ന കുട്ടിയുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഞായറാഴ്ച, നാളെ വൈകുന്നേരം 7 മണിക്ക്. Thank you.